ക്ക് സ്ഥിതിയായിരിക്കട്ടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ പ്രേയർ എന്താ പ്രാർത്ഥന ഞാനും എൻ്റെ ദൈവവുമായിരിക്കുന്ന നിമിഷത്തിൽ നമ്മുടെ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത് പ്രേയർ എന്ന് പറയുന്നത് കുഞ്ഞിലെ നമ്മുടെ മാതാപിതാക്കളും നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണോ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുരിശു വരയ്ക്കണമെന്ന് പറയും രാത്രി ഉറങ്ങുന്നതിനുമ്പോൾ കുരിശു വരയ്ക്കണമെന്ന് പറയും നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും നമ്മൾ എന്തു ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് പ്രാർത്ഥനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ദൈവബുദ്ധനായ ഈശോ പോലും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയായിരുന്നു മലമുകളിലേക്ക് ഓടിക്കയറി പിതാവിൻ്റെ അടുത്ത് ഈശോ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിച്ചാലോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തെ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമീൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ സഭയെക്കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു അല്ലേ സഭ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് സഭ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു സഭ മിഷിഹായുടെ ശരീരമാണ് എന്നിങ്ങനെ തുടങ്ങി പത്താമത്തെ ചാപ്റ്ററിൽ നമ്മൾ തീർത്ഥാടകയായ സഭയെക്കുറിച്ച് വരെയാണ് പഠിച്ചു നിർത്തിയത് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സഭയുടെ നാല് ലക്ഷണങ്ങളാണ് സഭയുടെ നാല് ലക്ഷണങ്ങൾ ഏതാണെന്ന് അറിയാമോ ഒന്നാമത്തത് സഭ ഏകമാണ് രണ്ടാമത്തതോ സഭ പരിശുദ്ധമാണ് മൂന്നാമത്തത് സഭ ശ്ലൈഹികമാണ് നാലാമത്തത് സഭ സാർവത്രികമാണ് ഈ നാല് ലക്ഷണങ്ങളാണ് അടുത്തടുത്ത പാഠങ്ങളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതിലെ പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സഭ ഏകമാണ് ഈ സഭ ഏകമാണെന്ന് പറയുന്ന ചാപ്റ്ററിനെ തന്നെ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് ഒന്നാമത്തെ ഭാഗം സഭ കൂട്ടായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ സഭയിലെ ഐക്യത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പറയുന്നത് രണ്ടാമത്തെ ഭാഗം വ്യക്തി സഭകളെക്കുറിച്ച് ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു പതിനൊന്നാമത്തെ ചാപ്റ്ററിനെ നമ്മൾ തിരിച്ചിട്ടുണ്ട് അതിലെ ആദ്യത്തെ ഭാഗം നമുക്ക് പഠിക്കാം അതിനു മുമ്പായിട്ട് നമുക്കൊരു വചനം കേട്ടു നോക്കാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ യോഹന്നാൻ ഈശോയുടെ ശിഷ്യന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ് നമ്മുടെ വിശുദ്ധ യോഹന്നാൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈശോയുടെ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഏറ്റവും കുഞ്ഞായിരുന്നു നമ്മുടെ യോഹന്നാൻ ഈശോ പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ലെങ്കിലും ബൈബിളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അന്ത്യത്താഴ വേളയിൽ ഈശോയുടെ ചാരി ആരിക്കടന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ തമ്പുരാനെ പക്ഷേ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ലിഹയാണ് അല്ലേ ആര് നമ്മുടെ വിശുദ്ധ യോഹന്നാൻ ഇനി മറക്കോ യോഹന്നാനെ ഇല്ല വിശുദ്ധ യോഹന്നാനെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുന്നതിനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു ഈ ഒരു വചനം കേൾക്കുമ്പോൾ നമ്മളൊരു ചെടിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്താ യെസ് വെരി ഗുഡ് നമ്മുടെ ഈ മരത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത് ആദ്യമായിട്ട് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് റൂട്ട് അല്ലേ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റെം അത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ പാർട്ട് അല്ലെങ്കിൽ ഏറ്റവും അപ്പർ പാർട്ട് എന്ന് പറയുന്ന ബ്രാൻഡസ് ഈ ബ്രാൻഡസിനകത്ത് നമ്മുടെ ലീവ്സ് വരും ഫ്രൂട്ട്സ് വരും ഫ്ലവേഴ്സ് വരും ഇങ്ങനെ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മരത്തെക്കുറിച്ച് മരമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഇതിൻ്റെ ഒരു ബാഹ്യരൂപമാണ് നമ്മൾ ആദ്യം ഈ റൂട്ടിനെ കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ മരത്തിൻ്റെ ഔട്ടർ ആ ഭംഗിയുള്ള അല്ലേ പക്ഷേ ഈ മരത്തിനെ ശരിക്കും മരമാക്കുന്നത് അല്ലെങ്കിൽ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത് എന്താ ഇതിൻ്റെ വേരുകളാണ് ആ വേരുകളാണ് അതിന് വേണ്ട മിനറൽസും വാട്ടറും ഒക്കെ എടുത്ത് സ്റ്റെമ്പ് വഴി ഈ പറയുന്ന ലീഫി കൊണ്ടുപോവുകയും ഫോട്ടോസിന്തസിസ് നടക്കുന്നതും എല്ലാം അതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എനിവേ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള മിനറൽസും വാട്ടറും കൊണ്ടു കൊടുക്കുന്ന റൂട്ടിനെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ആ ഫ്ലവറിലുണ്ടാകുന്ന പൂക്കളും പഴങ്ങളും നമ്മൾ എപ്പോഴും ആസ്വദിക്കാറുണ്ട് ഇവിടെ ഈശോയും പറയുന്നത് അതുതന്നെയാണ് എന്താണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ലിഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ സഭ സ്ഥാപിക്കുകയും മിഷിഹായുടെ തിരു രക്തത്താൽ അതായത് തൻ്റെ തിരു രക്തത്താൽ നേടിയ മക്കളെല്ലാവരും സഭയിൽ ഒന്നായിരിക്കണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് നോക്കിയേ ഇവിടെ നമ്മുടെ ഈ പറയുന്ന മിനറൽസും വാട്ടറും വേറൊന്നുമല്ല ഈശോയുടെ തിരു രക്തമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ ഈശോ ചിന്തിയ ആ തിരു രക്തമാണ് സഭാ മക്കളുടേത് അല്ലെ നമ്മളെ സംരക്ഷിക്കുന്നത് തൻ്റെ തിരു രക്തത്താൽ നേടിയ മക്കളെല്ലാവരും സഭയിൽ ചിതറിപ്പോകാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയുടെ ആഗ്രഹം അവർ ഒന്നായിരിക്കണമെന്നാണ് അല്ലാതെ അവർ ചിതറിപ്പോകണം എന്നല്ല സത്യത്തിൽ തന്നെ അറിയുകയും വിശുദ്ധിയിൽ തന്നെ ശുശൂഷിക്കുകയും ചെയ്യാൻ വേണ്ടി അവരെ ഒരു ജനപദമാക്കാൻ അവിടുന്ന് തിരുമനസ്സായി നോക്കിക്കേ ഇവിടെ നമ്മൾ എന്തായിട്ട് മാറണം മാറണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു ജനപദമായിട്ട് നമ്മൾ മാറണം അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപതും ഇരുപത്തൊന്നാം വാക്യമാണ് ഈ ഒരു വാക്യത്തിൽ ഈശോ ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ആർക്കു വേണ്ടിയാ പ്രാർത്ഥിച്ചതെന്നറിയാവോ ഈശോയുടെ ശിഷ്യന്മാർക്ക് വേണ്ടി അതായത് ഈശോ തൻ്റെ പൗരോഹിത്യ പ്രാർത്ഥനയിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങൾ ഈ രണ്ട് വാക്യങ്ങളുടെ ഒരു രത്ന പറയുകയാണെങ്കിൽ പിതാവും ഈശോയും ഒന്നായിരിക്കുന്നത് പോലെ ശിഷ്യന്മാരും ഒന്നാകണം എന്ന് അവിടുന്ന് ആഗ്രഹിച്ചു നോക്കിക്കേ പിതാവും ഈശോയും ഒന്നായിരിക്കുന്നത് പോലെ ആരൊന്നായിട്ടിരിക്കണം ഈശോ പ്രാർത്ഥിച്ച ശിഷ്യന്മാർ പന്ത്രണ്ട് പേരും വഴുതെറ്റി പോകാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം കാരണം ഈ പന്ത്രണ്ട് പേരുടെ സ്വഭാവം ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ വഴക്കുണ്ടാകാനും വേറിട്ട് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈശോ പറയുകയാണ് പിതാവും ഞാനും ഈശോയും ഒരുമിച്ചിരിക്കുന്നത് പോലെ തന്നെ ശിഷ്യന്മാരും എന്തായിട്ടിരിക്കണം ഒരുമിച്ച് ആയിരിക്കണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെ ഞാൻ കൂട്ടിക്കൊണ്ടു വരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വരം ശ്രവിക്കും നോക്കിക്കാ ഒരു വചനം പറയുന്നത് അവ എൻ്റെ സ്വരം സ്രവിക്കും എന്ത് കോൺഫിഡൻറ്റായിട്ടാണ് ഈശോ പറയുന്നത് ഈ ആടുകളല്ലാതെ വേറെയും കുറേ ആടുകളുണ്ട് നമുക്ക് അവരും എൻ്റെ കൂടെ വരും അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടേനുമായി ആരുമാറും നമ്മൾ മാറും അതാണ് സഭ ഓക്കെ ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മുന്തിരിച്ചെടിയുടെ വചനവും എല്ലാം അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പതിനൊന്നാമത്തെ പാഠത്തിന് നമ്മളൊരാറ് പോയിൻറ്റുകളായിട്ടാണ് പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ മൂന്ന് പോയിന്റ് ഫസ്റ്റ് പാർട്ടിലും അടുത്ത മൂന്ന് പോയിന്റ് അടുത്ത പാർട്ടിലുമാണ് നോക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ മൂന്ന് പോയിന്റുകൾ സഭ വിശ്വാസികളുടെ കൂട്ടായ്മ രണ്ടാമത്തേത് വിശ്വാസപരമായ ഐക്യം മൂന്നാമത്തത് കൂതാശകളിലുള്ള ഐക്യം നാലാമത്തത് ശ്ലൈഹികമായ ഐക്യം അഞ്ചാമത്തത് സഭ സഭകളുടെ കൂട്ടായ്മ ആറാമത്തത് സീറോ മലബാർ സഭയെക്കുറിച്ച് ആദ്യത്തെ മൂന്ന് ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തത് സഭ വിശ്വാസികളുടെ കൂട്ടായ്മ കൂട്ടായ്മയ്ക്ക് ഗ്രീക്ക് ഭാഷയിൽ കൊയ്നോനിയ എന്ന വാക്കാണ് അർത്ഥം നോക്കിക്കേ കൂട്ടായ്മയ്ക്ക് ഗ്രീക്ക് ഭാഷയിൽ എന്തെന്നാ പറയുന്നത് കൊയ്നോനിയ ഇനി ഈ കൂട്ടായ്മയെക്കുറിച്ച് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം നിങ്ങളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നവരാ ഇപ്പം നമ്മൾ ഏറ്റവും മിസ്സ് ചെയ്യുന്നതും തന്നെ അല്ലേ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഗ്യാങ് അതൊക്കെ നമ്മൾ ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു ആ പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി നിങ്ങൾ ആദ്യം ക്ലാസ്സിൽ കയറുമ്പോൾ ഹായ് കാണിക്കുന്ന ആരെയായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിൽ പെട്ട ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഹായ് കാണിക്കും ഇനി ക്ലാസ്സിൽ കഴിഞ്ഞാലോ വാതോറാതെ നമ്മൾ സംസാരിക്കും അല്ലേ എന്തായിരിക്കും ഇന്നലെ നടന്ന കാര്യവും നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്യും നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യും അല്ലേ ഇനി ഉച്ചയാകുമ്പോഴത്തേക്കിനോ ലഞ്ച് ടൈമായി നമ്മൾ കൊണ്ടുവന്ന ഫുഡ് നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുന്നു ഇനി എക്സാം ടൈം ആണെങ്കിലോ ഭയങ്കര ടെൻഷൻ പിടിച്ച സമയമാണല്ലേ ആ സമയം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ും പഠിക്കുന്നു ഈ കാര്യങ്ങൾ തന്നെയാണ് സഭ കൂട്ടായ്മയിലും നടക്കുന്നത് നോക്കിക്കേ സ്ലിഹന്മാരുടെ പ്രബോധനത്തെ കുറിച്ച് കൂട്ടായ്മയെ കുറിച്ച് അപ്പം മുറിക്കുന്നതിനെ കുറിച്ച് പ്രാർത്ഥന എന്നിവയിൽ സഭ ആര് പങ്കു ചേർന്ന് പോകുന്നു സഭയുടെ മക്കൾ പങ്കു പോകുന്നു നോക്കിക്കേ നാല് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് സ്ലിഹന്മാരുടെ പ്രബോധനത്തെക്കുറിച്ച് കാരണം സ്ലിഹന്മാരാണ് നമ്മുടെ അടിത്തറ അല്ലേ അവരുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു അടുത്തത് കൂട്ടായ്മ നമ്മളെപ്പോഴും ഒരുമിച്ച് വരുന്നു ഒരുമിച്ചായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പിന്നെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പ്രാർത്ഥിക്കും അതിനുശേഷം നമ്മുടെ ഈ പ്രാർത്ഥനയിലും നമ്മൾ അപ്പം മുറിക്കുകയും ഒക്കെ ചെയ്ത് പോകുന്നു ഇതാണ് നമ്മുടെ സഭയുടെ കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ പറയുന്നത് അടുത്തത് ഇതിൻ്റെ രണ്ടാമത്തെ പോയിന്റായിട്ടുള്ള വിശ്വാസപരമായ ഐക്യം അല്ലെ സഭാ മക്കൾക്ക് വിശ്വാസപരമായ ഒരു ഐക്യമുണ്ട് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് ഇത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് നമ്മുടെ സഭാമക്കളുടെ വിശ്വാസം എന്തിലാണെന്നറിയാവോ ഇവിടെ സഭാമക്കളുടെ വിശ്വാസം ത്രി ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ് ത്രി ഏക ദൈവത്തിലുള്ള വിശ്വാസം പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസമാണ് സഭാമക്കളുടെ വിശ്വാസം ഈ ത്രിയേക ദൈവത്തിൻ്റെ കൺസെപ്റ്റൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാറുണ്ട് ബട്ട് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കുഞ്ഞു കഥയാണ് നമ്മുടെ വിശുദ്ധൻ വിശുദ്ധ കുപ്പത്തീനോസ് വിശുദ്ധ കുപ്പത്തീനോസ് എന്ന് പറയുന്നത് പറക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വിശുദ്ധൻ്റെ വൈദിക പഠന കാലഘട്ടത്തിൽ അവിടെ ഒരിക്കൽ പിതാവ് വരാനിടയായി പിതാവ് വന്നപ്പോൾ എല്ലാവരും മിടുക്കന്മാരായിട്ട് കാണിക്കണം അല്ലേ അപ്പോൾ അവിടുത്തെ ഏറ്റവും മിടുക്കനായ ഒരു വൈദ്യ വിദ്യാർത്ഥി ത്രിയേക ദൈവത്തെക്കുറിച്ച് വാതോരാതെ ക്ലാസ് എടുത്തു അപ്പോൾ ഇത് കേട്ടപ്പോൾ പിതാവ് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയിപ്പോയി കാരണം പിതാവ് നോക്കിയപ്പോൾ അങ്ങനെ എന്തു നന്നായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത് ഭയങ്കര വലിയ വലിയ കാര്യങ്ങൾ ഈ ഒരു വൈദ്യ വിദ്യാർത്ഥി പറയുന്നു അങ്ങനെ ആ ദിവസം വൈകുന്നേരം വിശുദ്ധ കുപ്പർത്തീനോസിൻ്റെ ശരിക്കും ഈ ഒരു ആശ്രമത്തിലെ ജോലി എന്ന് പറയുന്നത് പശുക്കളെ നോക്കുക അവിടുത്തെ ആടുകളെ നോക്കുക കാരണം വൈദികൻ അത്രത്തോളം പഠിക്കാൻ മിടുക്കനൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിതാവ് കുപ്പത്തീനോസിനെ കാണാൻ ഇടയായും ഇല്ല അങ്ങനെ വൈകുന്നേരം നമ്മുടെ പിതാവ് നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് നമ്മൾ കുപ്പത്തീനോസിനെ കണ്ടു അങ്ങനെ കാണുന്ന സമയത്ത് ഇവർ തമ്മിൽ സംസാരിച്ചു സംസാരിക്കുമ്പോൾ നമ്മുടെ കുപ്പത്തീനോസ് ഈ പിതാവിനെ പിടിച്ച് അവിടെ ഇരുത്തുകയും ഇവർ തമ്മിൽ ക്വിനിറ്റിയെക്കുറിച്ച് നമ്മുടെ ത്രിയേക ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനും ഇടയായി അപ്പോൾ പിതാവ് പറഞ്ഞു ശരിയാണല്ലേ നിങ്ങളുടെ മിടുക്കനായ വൈദിക വിദ്യാർത്ഥി എന്ത് നന്നായിട്ട് ആ ത്രിയേക ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ കുപ്പർത്തീനോസ് പറഞ്ഞു ശരിയാ അവൻ പഠിക്കാനും ഭയങ്കരം എടുക്കാനാണ് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ പിതാവ് പറഞ്ഞു ശരിയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ കുപ്പർത്തീനോസ് പറഞ്ഞു ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് കുപ്പർത്തീനോസ് ഒരു കമ്പിളി പുതപ്പ് പുതച്ചിട്ടുണ്ടായിരുന്നു ആ കമ്പി പുതപ്പ് ഇങ്ങനെ എടുത്തിട്ട് മൂന്നായിട്ട് അതിനെ മടക്കി ഇവിടെ നോക്കിക്കെ ഇപ്പം ഇത് മൂന്ന് ഭാഗമായല്ലേ എന്നിട്ട് പറഞ്ഞു നോക്കിക്കെ ഇതിനിപ്പോൾ മൂന്ന് ഫോൾസ് ഉണ്ട് വൺ ടു ത്രീ മൂന്ന് ഭാഗങ്ങളുണ്ട് പക്ഷേ ഇത് നിവർക്കുമ്പോഴോ ഒരൊറ്റ കമ്പിളി പോതപ്പ ഇത്രയേ ഉള്ളൂ ത്രിയേക ദൈവത്തെക്കുറിച്ച് എന്ത് സിമ്പിളായിട്ടാണ് നമ്മുടെ വിശുദ്ധം പറഞ്ഞു തന്നത് നമ്മളും അത്രയും ആയിട്ട് ചിന്തിക്കാതെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രീ ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ് ആരുടേത് നമ്മുടെ സഭാ മക്കളുടേത് അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് മൂന്നാമത്തെ പോയിൻ്റാണ് കൂതാശകളിലുള്ള ഐക്യം ഏഴ് കൂതാശകളാണ് സഭയിലുള്ളത് ഏതൊക്കെയാണ് ഏഴ് കൂതാശകള് നിങ്ങൾ കുഞ്ഞിലെ തന്നെ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാ ഒന്നാമത്തത് ജ്ഞാനസ്നാനം രണ്ടാമത്തത് തൈലാഭിഷേകം മൂന്നാമത്തത് പരിശുദ്ധ കുർബാന നാലാമത്തത് അനുരഞ്ജന കൂതാശ അഞ്ചാമത്തത് വിവാഹം ആറാമത്തത് തിരുപ്പട്ടം ഏഴാമത്തത് രോഗി ലേപനം മാമോദീസായിലൂടെ ഈശോയിൽ ഏക ശരീര ശരീരമായി തീർന്ന നമ്മെ പരിപോഷിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയും മറ്റ് കൂതാശകളുമാണ് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ മാമോദിസായിലൂടെ ഈശോയിൽ ഏക ശരീരമായി തീർന്ന നമ്മളെ എന്താ ചെയ്യുന്നത് എന്തൊക്കെ ചെയ്താണ് നമ്മളെ എനർജി കിട്ടുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെ മറ്റു കൂതാശകൾ വഴിയുമാണ് നമുക്ക് എന്തുണ്ടാകുന്നത് നമ്മളെ സഭയെ പരിപോഷിപ്പിക്കുന്നത് ഇവിടെ നാം രണ്ട് വചനങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒന്ന് കുറുന്ദ്സ് പത്താം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വം നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗത്വം അല്ലേ അപ്പം ഒന്നേയുള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ് എന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗവാഗുക്കളാണ് ഒന്ന് കൊറന്തിയോസ് പത്താം അധ്യായം മൂന്നും നാലും അടുത്ത വാക്യം നമുക്ക് ശ്രദ്ധിക്കാം എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത് ആ ശില ക്രിസ്തുവാണ് നമ്മൾ രണ്ട് വചനങ്ങൾ കേട്ടു ഏതൊക്കെയായിരുന്നു ഒന്ന് കുറും ദോസ് പത്താം അധ്യായം പതിനാറും പതിനേഴും അതുപോലെ തന്നെ ഒന്ന് കൊറും ദോസ് പത്താം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ ഈ വാക്യങ്ങൾ കേട്ടപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈശോ എന്ത് സിമ്പിളായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത് പക്ഷേ ഈ പൗലോസ് സുലിഹ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവാറില്ല പക്ഷെ പൗലോസ്ലിഹ ആരായിരുന്നു എന്ന് ആലോചിച്ചു ചോദിക്കേ സാഗോളായിരുന്നു സഭയെ പേടിപ്പിച്ച ആളായിരുന്നു അപ്പം നമ്മുടെ പൗലോസ് പറയുന്ന കാര്യങ്ങളും അത്ര ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് അല്ലേ ഇനി നമുക്ക് ഈ വചനത്തെക്കുറിച്ച് നമ്മുടെ ജീവിതമായിട്ട് നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം അതായത് ഇപ്പം നമ്മൾ ചങ്ങനാശ്ശേരി രൂപതയിലെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാവരും ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ കൂടുകയാണല്ലോ ഇപ്പം നമ്മൾ ഒരുമിച്ച് വന്നു എന്ന് വിചാരിച്ചാൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നു അങ്ങനെ നിങ്ങൾക്കൊരു വലിയ സെലിബ്രേഷൻ നടക്കുകയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണ് നമ്മൾ ഭയങ്കര സെലിബ്രേഷൻ മൂഡാണ് കേട്ടോ അന്ന് ഉച്ചയായപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിശന്നു അപ്പോൾ വിശന്നപ്പോൾ കാണാം നമ്മുടെ രൂപതേ നമുക്ക് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൊണ്ട് വെച്ചിരിക്കുക ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടത് ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പവും ചിക്കൻ കറിയോ അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ടയും ബീഫോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നമുക്ക് തരുന്നതെന്ന് വിചാരിച്ചു ജ്യൂസും വെച്ചിട്ടുണ്ട് ചായയും വെച്ചിട്ടുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ സെഷനിലോട്ട് കയറി വരികയാണ് നമ്മൾ ഒരുമിച്ചിരിക്കാൻ പിന്നെയും വരുമ്പോൾ ഇത് സാധാരണ ചിന്തിക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ മനസ്സ് നമ്മുടെ വയറ്റനകത്ത് കിടക്കുന്ന എന്താ എല്ലാവരും കഴിച്ച സെയിം ഫുഡാണല്ലേ ഇത് പറഞ്ഞത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഫുഡിനെ ഫുഡിനെക്കുറിച്ചാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജി തരുന്ന ഫുഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഇനി നോക്കിയിട്ട് നമ്മുടെ പൗലൂ സ്ലിഹ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു കഴിയുന്നത് ഒന്ന് കുറഞ്ഞ ദിവസം പത്താം അധ്യായം മൂന്നും നാലും വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു ഇത് ശാരീരിക ഭക്ഷണമല്ല ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത് ശിലയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റാച്ചു സ്റ്റാച്ചു ഓഫ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആ സ്റ്റാച്യുവിന് ജീവനൊന്നുമില്ല പക്ഷേ ഈ ശില ഏതാണെന്നാണ് പറഞ്ഞേക്കുന്ന പൗല സ്ലിഹ ഈ ശില ക്രിസ്തുവാണ് നോക്കിക്കാൻ എന്ത് സിമ്പിളായിട്ടാണ് പറഞ്ഞല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നത് കൂതാശകളിലുള്ള ഐക്യത്തെക്കുറിച്ചാണ് മാമോദീസായിലൂടെ ഈശോയിൽ ഏക ശരീരമായി തീർന്ന നമ്മെ പരിപോഷിക്കുന്നത് വിശുദ്ധ കുർബാനയും മറ്റ് കൂതാശകളുമാണ് ഒരേ ആത്മീയ പാനം കുടിക്കുകയും ഒരേ ആത്മീയ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഒരേ ജീവനിൽ പങ്കാളികളാകുന്നവരുടെ കൂട്ടായ്മയാണ് സഭ ഇങ്ങനെ ഒരേ മാമോദീസായും ഒരേ അപ്പവും സഭാ മക്കളുടെ ഐക്യത്തിന് കാരണമായിത്തീരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് പോയിന്റുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സഭ വിശ്വാസികളുടെ കൂട്ടായ്മ വിശ്വാസപരമായ ഐക്യം മൂന്നാമത്തത് കൂതാശകളിലുള്ള ഐക്യം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മുന്തിരിച്ചെടിയിൽ നിന്ന് തുടങ്ങി വിശുദ്ധ കുർബാന വരെ എത്തി നമ്മൾ നിൽക്കുകയാണ് ഈ നിമിഷം നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം സർവ്വശക്തനായ ദൈവമേ ഈ നിമിഷം പൂർണ്ണമായിട്ട് ഞങ്ങളിന്ന് കേട്ട കാര്യങ്ങളെല്ലാം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ കേട്ടത് വെറും കേൾവിയായിട്ട് നിൽക്കാതെ ഞങ്ങളുടെ ഉണർത്തുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ അമ്മ സ്ലേഹന്മാരെ ചേർത്ത് നിർത്തിയതുപോലെ പരിശുദ്ധാത്മാവിനെ വാങ്ങിക്കൊടുത്തതുപോലെ ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ നൽകണമേ അങ്ങനെ നല്ല ഫലങ്ങൾ ഞങ്ങളിൽ പുറപ്പെടുവിക്കുവാൻ ഇടയാക്കണമേ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആമേ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ